ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചക്കക്കുരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചക്കക്കുരു എല്ലാം ഒട്ടുമിക്ക വീടുകളിലും തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. അതിനുവേണ്ടി അതിൻ്റെ പുറമേ ഉള്ള തൊലി ഞാൻ കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ മൊത്തം പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ മുക്കാൽ ഭാഗം കളഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കനം കുറച്ച് നീളത്തിൽ ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് കഴുകി വാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ കുറച്ച് കൂടുതലിടുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും കേട്ടോ. ഇനി സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച്. ഇനി മുളകാണ്, പച്ചമുളകാണ്. പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരിമുളക് ഉപയോഗിക്കാം കേട്ടോ. അത് ഇച്ചിരി മുളക് കൂടുതൽ നിൽക്കണം കേട്ടോ ഈ തോരന്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇടുന്ന ഒരു സാധനം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ കറിവേപ്പില. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പി വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരുവും അതേപോലെ തന്നെ തേങ്ങയും സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ റെഡിയാവും. ഇത്ര പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയേറിയ തോരനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ചില വീടുകളിൽ ഇഞ്ചി ചേർക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഇഞ്ചി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇഞ്ചി ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.